ഹായ് സ്റ്റുഡൻസ്, എം ജി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുടെ ചില സംശയങ്ങളും അതിന് അറിയാവുന്ന മറുപടിയും. മുമ്പ് കുറേ വീഡിയോസിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഡിഗ്രി തേർഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് സപ്ലി എക്സാം എന്നായിരിക്കും. നിലവിൽ മാർച്ച് 15 കോളേജ് യൂണിയൻ ഇലക്ഷനാണ്. അതിനുശേഷം 2 കഴിയുമ്പോൾ പരീക്ഷ പ്രതീക്ഷിക്കാം. അതായത് മാർച്ച് 18 വെള്ളിയാഴ്ച അല്ലെങ്കിൽ മാർച്ച് 21 തിങ്കളാഴ്ച, ഈ രണ്ടിലേതെങ്കിലും ഒരു ദിവസം തേർഡ് സെമ്മ് ഡിഗ്രി 2020 അഡ്മിഷൻ റെഗുലർ, 19 അഡ്മിഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, 18-17 അഡ്മിഷൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷകൾ മാർച്ച് 18 അല്ലെങ്കിൽ 21 തീയതി പ്രതീക്ഷിക്കാം. അതിനു മുമ്പാണ് CBC SS എന്ന് പറഞ്ഞ സിലബസ്, അവർക്ക് ഇതിൻ്റെ കൂടെ നടക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നടക്കാം. എം ജി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി 2017 ശേഷം പുതിയ സിലബസാണ്, അതാണ് CBC S. അതിനു മുമ്പ് CBC SS ആണ്. അപ്പോൾ ഓർക്കുക, CBC SS ലാസ്റ്റ് ബാച്ച് എന്ന് വെച്ചാൽ 2016 അഡ്മിഷനാണ്. CBC SS ഫസ്റ്റ് ബാച്ച് 2017 അഡ്മിഷനാണ്. അപ്പോൾ ഇപ്പം നടക്കുന്ന പരീക്ഷയുടെ കൂടെയൊക്കെ നടക്കുന്നത് 2017 തൊട്ടുള്ള അഡ്മിഷൻകാരുടെ സപ്ലിമെൻ്ററി പരീക്ഷകളും ഇപ്പോഴത്തെ റെഗുലറിൻ്റെ കൂടെയാണ് നടക്കുന്നത്. അതിന് മുമ്പുള്ള സിലബസ് കുറേ വർഷം കഴിഞ്ഞതുകൊണ്ട് ഓരോ വർഷവും സപ്ലി എഴുതി സപ്ലി പാസ്സായവർ ഉണ്ട്. അപ്പോൾ ഇനിയും സപ്ലി എഴുതാനുള്ളവരുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് ആ പരീക്ഷകളൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് വരാം, 2-3 സെമസ്റ്ററുകളൊക്കെ ഒന്നിച്ച് പരീക്ഷ നടത്താം. അപ്പോൾ ഫീ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ കണ്ടു, February 28 മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു March 10 തോന്നുന്നു. അത് നിങ്ങൾ പഠിച്ച് നന്നായിട്ട് എഴുതുക. ഇനി അടുത്ത ഡൗട്ട് റീവാലുവേഷൻ സ്ക്രൂട്ടണിയാണ്. ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ 2 അതായത് 14 റീവാലുവേഷൻ സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. റീവാലുവേഷൻ എന്താ, സ്ക്രൂട്ടണി എന്താ ഒക്കെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക എൻ്റെ ചാനലിൽ. അങ്ങനെ റീവാലുവേഷനോ ഒക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ 14 റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എം ജി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ സ്റ്റുഡൻറ് പോർട്ടലിൽ കയറി, റീവാലുവേഷൻ പോർട്ടലുണ്ട് അതിനകത്താണ്. അതിനകത്ത് കയറുമ്പോൾ എത്ര രൂപയാണ് ഫീസ്, അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഒരു വിഷയം, സപ്ലൈ ഒരു വിഷയം, റീവാലുവേഷൻ ഒരു വിഷയം, സ്ക്രൂട്ടണി ഒരു വിഷയം, റീവാലുവേഷനും സ്ക്രൂട്ടണിയും കൂടെ ഒരു വിഷയത്തിന് എത്ര രൂപ ഫീസ് ആകുമെന്നൊക്കെയുണ്ട്. ഇതെല്ലാം റീവാലുവേഷൻ്റെ കാര്യമെല്ലാം നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിയാം. ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈയുടെ കാര്യം ഇപ്പോൾ കോളേജ് പഠിക്കുന്ന കുട്ടികൾ ആണെങ്കിൽ കോളേജിലാണ്, അവിടെ നിങ്ങൾക്ക് നോട്ടീസ് തരും, അതനുസരിച്ച് ഫീസ് അടയ്ക്കാം. കോളേജിലാണ് ഫീസ് അടയ്ക്കേണ്ടത്, അവിടെ തിരക്കിയാൽ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് എത്ര രൂപയാണെന്നൊക്കെ അറിയാം. ഇനിയും എത്ര വിഷയം വേണേലും ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈ ഒക്കെ ചെയ്യാം. അതിന് മുമ്പുള്ള കോളേജിൽ നിന്ന് പാസ്സൗട്ടായെന്ന് വെച്ചാൽ ക്ലാസ്സസ് കഴിഞ്ഞ കുട്ടികളുടെ ആണെങ്കിൽ അവർ ഓൺലൈനായിട്ടാണ്. അതിനകത്ത് എക്സാമിനേഷൻ രജിസ്ട്രേഷനുണ്ട് എം ജി യു സൈറ്റിൽ. അതിനകത്ത് കയറുമ്പോൾ ഓരോ വിഷയത്തിൻ്റെ എത്ര രൂപയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് വരുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ തേർഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു, ആർക്കെങ്കിലും അറിയാമായിരുന്നു ഇന്ന ദിവസം വരുമെന്ന്? അറിയത്തില്ല, വന്നപ്പോഴാണ് അറിഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇനി ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട് വരാറുണ്ട്, ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വരാറുണ്ട്, PG 1st വരാറുണ്ട്, PG 2nd വരാറുണ്ട്, Degree 2nd വരാറുണ്ട്. ഇതെല്ലാം അതിലെ തേർഡ് സെമ്മ് വന്നു കഴിഞ്ഞു. PG 1st, Degree 1st, Degree 4th, ഇതിൻ്റെ എല്ലാം പേപ്പർ വാല്യൂവേഷൻ കഴിഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും വരാം. അത് എന്നാ വരുന്നതെന്ന് എല്ലാ ദിവസവും എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം തേർഡ് സെമ്മിൻ്റെ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അതുപോലെ തന്നെ ഫോർത്ത് സെം വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ വന്നു എന്ന്. ഇനി റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നോ എന്ന് ചോദിക്കുന്നവരോട്, റീവാലുവേഷൻ അപ്ലൈ ചെയ്ത റീവാലുവേഷൻ പോർട്ടലുണ്ട്, അതിനകത്ത് ആഴ്ചയിൽ ഒരിക്കലും കയറി ചെക്ക് ചെയ്താൽ അതിനകത്താണ് റിസൾട്ട് വരുന്നത്. അല്ലാതെ എം ജി യു സൈറ്റിൽ കോമൺ ആയിട്ട് ഇങ്ങനെ പറയത്തില്ല, റീവാലുവേഷൻ റിസൾട്ട് വന്നു എന്ന് പറയത്തില്ല. അത് ഓരോരുത്തരും അപ്ലൈ ചെയ്തെടുത്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ, മറ്റൊരാൾക്ക് അറിയത്തില്ല റീവാലുവേഷൻ റിസൾട്ട് വന്നോ എന്ന്.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. സിക്സ് സെമ്മിൻ്റെ പരീക്ഷ എന്ന് കാണും. കേരള യൂണിവേഴ്സിറ്റി സിക്സ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നു. ഏപ്രിൽ 1 മുതലാണ് പരീക്ഷ എന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത്. എം ജി യൂണിവേഴ്സിറ്റിയിൽ ഫിഫ്ത്ത് സെമ്മിൻ്റെ കോവിഡ് കാരണം മാറ്റിവെച്ച പരീക്ഷകൾ ഇപ്പം അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. എന്നാലും സിക്സ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ തന്നെ കാണും. ഇപ്പോൾ തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിയുന്ന ഉടനെ സിക്സ് സെമ്മ് കാണും. മിക്കവാറും സിക്സ് സെമ്മ് ഏപ്രിൽ 18 പ്രതീക്ഷിക്കുക. ഈസ്റ്റർ ഏപ്രിൽ 17 ഞായറാഴ്ചയാണ്. അതിന് ശേഷം പ്രതീക്ഷിക്കാം സിക്സ് സെമ്മിൻ്റെ പരീക്ഷകൾ. പി ജി തേർഡ് സെമ്മ് പി ജി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ എന്നായിരിക്കും. പി ജി തേർഡ് സെമ്മിൻ്റെ പരീക്ഷയും ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷയും ഏപ്രിൽ തന്നെ പ്രതീക്ഷിക്കാം. ഏപ്രിൽ ആദ്യമേ തേർഡ് സെമ്മും അതിന് ശേഷം ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷകൾ പ്രതീക്ഷിക്കാം. ഫിഫ്ത്ത് സെമ്മിൻ്റെ വാല്യുവേഷന് ഉടനെ തുടങ്ങും. അതിൻ്റെ റിസൾട്ട് ഫിഫ്ത്ത് സെമ്മിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളത്. അപ്പോൾ ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട് നമുക്ക് അടുത്ത മാസം മാർച്ചിലൊക്കെ പ്രതീക്ഷിക്കാം. അത് കഴിയുന്ന ഉടനെ ഫിഫ്ത്ത് സെമ്മിൻ്റെ ഏപ്രിൽ ഒരു പകുതിയോടുകൂടി പ്രതീക്ഷിക്കാം. സിക്സ്ത് സെമ്മിൻ്റെ പരീക്ഷ കഴിയുന്ന ഉടനെ ഫിഫ്ത്ത് സെമ്മിൻ്റെ സൂപ്പർ സപ്ലി കാണും. ഇനി അടുത്ത ഡൗട്ട് ഇമ്പ്രൂവ്മെൻ്റ് സപ്ലിയൊക്കെ എഴുതാൻ പറ്റുന്ന എങ്ങനെയാണ്, ആർക്കാണ്? ഇപ്പം നിലവിൽ ഡിഗ്രി കോഴ്സ് എന്ന് വെച്ചാൽ 3 വർഷമാണ്, 6 സെമ്മാണുള്ളത്. ആദ്യത്തെ വർഷം 2 സെമ്മ്, രണ്ടാമത്തെ വർഷം 3-4 സെമ്മ്, അവസാന വർഷം 5-6 സെമ്മ്. 5-6 സെമ്മിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടി ജയിക്കുകയാണെങ്കിൽ അതേ എഴുതാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഫെയിലാകുകയാണെങ്കിൽ സപ്ലി എഴുതാം. ഫിഫ്ത്ത് സെമ്മിനാണെങ്കിൽ സൂപ്പർ സപ്ലി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സിക്സ് സെമ്മ് ഫെയിലാണെങ്കിൽ അടുത്ത വർഷം ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതാം. ഫിഫ്ത്ത് സെമ്മാണെങ്കിൽ സൂപ്പർ സപ്ലി എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെയും ഫെയിലാവുകയാണെങ്കിൽ വീണ്ടും ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതാം. തേർഡും ഫോർത്തും സെമ്മാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് 1 വർഷം ചാൻസ് ഉണ്ട്. അതിനുശേഷം സപ്ലിയെ പറ്റത്തുള്ളൂ. ഫസ്റ്റും സെക്കൻഡ് സെമ്മും ആണെങ്കിൽ 2 വർഷം ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് നിങ്ങൾ ഡിഗ്രി നിങ്ങളുടെ കോഴ്സ് തീരുന്നിടം വരെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം. ഇപ്പോൾ കോഴ്സ് തീരുമെന്ന് വെച്ചാൽ 3 വർഷം ആകുമ്പോൾ 3-ാമത്തെ വർഷം എഴുതുമ്പോൾ 1-ാമത്തെ വർഷത്തിൻ്റെ ഒരു പരീക്ഷ എഴുതി അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് 2-ാം വർഷം എഴുതാം. വീണ്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് 3-ാം വർഷം എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ 2 സെമ്മിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് 2 പ്രാവശ്യം എഴുതാം. സെക്കൻഡ് ഇയറിലെ അതായത് തേർഡും ഫോർത്തും സെമ്മിന് 1 ഇമ്പ്രൂവ്മെൻറ്റേ പറ്റത്തുള്ളൂ. ഫിഫ്ത്തിനും സിക്സിനും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. പിന്നെ അതിന് ശേഷമൊക്കെ സപ്ലിയേ പറ്റത്തുള്ളൂ. പിന്നെ 3 വർഷം കഴിയുമ്പോൾ മേഴ്സി ചാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള ഡിഗ്രിക്ക് ജയിക്കാൻ എത്രയാണ്, പി ജിക്ക് ജയിക്കാൻ എത്രയാണ്, അത് ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. ഡിഗ്രി പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിന് 80 മാർക്കിലാണ് എക്സ്റ്റേണൽ, 20 മാർക്കാണ് ഇൻറ്റേണൽ. അപ്പോൾ 80-24 വേണം ജയിക്കാൻ എക്സ്റ്റേണൽ മിനിമം, ഇൻറ്റേണൽ മിനിമം 20-6 വേണം ജയിക്കാൻ. എന്നാൽ മൊത്തത്തിൽ 100-35 തന്നെ വാങ്ങിച്ചാലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇനി പ്രാക്ടിക്കലുള്ള വിഷയമാണെങ്കിൽ എക്സ്റ്റേണൽ 60 ഇൻറ്റേണൽ 15 60-18 മിനിമം എക്സ്റ്റേണൽ വേണം, ഇൻറ്റേണൽ 15 മിനിമം 4.5 വേണം. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 75-27 മാർക്ക് വാങ്ങിച്ചാലേ ജയിക്കത്തുള്ളൂ. പി ജിക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 150 മാർക്കാണ്, 30 വെയ്റ്റാണ്. 150-ൽ 2 വെയ്റ്റ് അതായത് 60 മാർക്ക് വേണം ജയിക്കാൻ. അവിടെ ഇൻറ്റേണലിന് സെപ്പറേറ്റ് മിനിമം ഒന്നുമില്ല. ഇനിയും എക്സാം കോവിഡ് പാറ്റേൺ ആയിരിക്കുമോ നോർമൽ പാറ്റേൺ ആയിരിക്കുമോ, നിലവിലെ ഓർഡർ അനുസരിച്ച് അവസാനം ഇറങ്ങിയ ഓർഡർ അനുസരിച്ച് ഈ വർഷം റെഗുലറായിട്ട് എഴുതുന്ന എല്ലാം കോവിഡ് പാറ്റേൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തേർഡ് സെമ്മ് റെഗുലറായിട്ട് എഴുതുന്നവർക്ക് അതായത് 2020 അഡ്മിഷൻ കുട്ടികൾക്ക് അത് കോവിഡ് പാറ്റേൺ ആയിരിക്കും. ബാക്കി ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈ എഴുതുന്നവർക്ക് നോർമൽ പാറ്റേൺ ആണ്. പക്ഷേ 2019 അഡ്മിഷൻ കുട്ടികൾ ശ്രദ്ധിക്കുക, 2019 അഡ്മിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈ എഴുതുന്നവർ അവർ ഓൾറെഡി തേർഡ് സെമ്മ് പരീക്ഷ എഴുതിയത് കോവിഡ് പാറ്റേണിലാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈ വരുന്നത് കോവിഡ് ആണോ നോർമൽ പാറ്റേൺ ആണോ എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് കോവിഡ് പാറ്റേൺ ആയിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഫിഫ്ത്ത് സെമ്മിൻ്റെ സമയത്ത് അവർ കഴിഞ്ഞ വർഷം കോവിഡ് പാറ്റേൺ ആണ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയപ്പോഴും സപ്ലി എഴുതിയപ്പോഴും കോവിഡ് പാറ്റേൺ ആണ് വന്നത്. പക്ഷേ എം ജിയിൽ അങ്ങനെ ഇല്ലായിരുന്നു ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തേർഡ് സെമ്മിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് 2019 അഡ്മിഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക്
കോവിഡ് പാറ്റേൺ ഉണ്ടായിരിക്കുമോ എന്ന് അറിയത്തില്ല. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴേ അറിയാം, ഓപ്ഷൻസ് കൂടുതലാകുമ്പോൾ അത് കോവിഡ് പാറ്റേൺ ആണോ നോർമൽ പാറ്റേൺ ആണോ എന്ന് അറിയാൻ സാധിക്കും. പക്ഷേ എം ജി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നമുക്ക് ഏത് പാറ്റേൺ ആണെന്ന് അറിയാൻ പറ്റത്തില്ല. അതിന് പ്രത്യേക ഓർഡർ ഇറങ്ങിയാലേ നമുക്ക് അറിയത്തുള്ളൂ. ഏതായാലും നോർമൽ പാറ്റേൺ ആണെന്ന് കരുതി പഠിക്കുക ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിക്കാരെല്ലാം. 2018 മുമ്പുള്ള അഡ്മിഷൻ എല്ലാം നോർമൽ പാറ്റേൺ ആണ്. 2019 അഡ്മിഷനേ ഉള്ളൂ ഒരു ഡൗട്ട് ഇരിക്കുന്നത്. 2020 അഡ്മിഷൻ കോവിഡ് പാറ്റേൺ ആയിരിക്കും മിക്കവാറും, അങ്ങനെയാണ് ഓർഡറിൽ പറഞ്ഞത്. ഈ വർഷത്തെ മൊത്തം കോവിഡ് പാറ്റേൺ ആയിരിക്കുമെന്നാണ്. അപ്പോൾ 2019 അഡ്മിഷൻ്റെ ഷുവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഫിഫ്ത്ത് സെമ്മിൻ്റെ റിസൾട്ട് ഏപ്രിൽ ലാസ്റ്റോടുകൂടി പ്രതീക്ഷിക്കാം. സിക്സ്ത് സെമ ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ പരീക്ഷ കഴിയുമ്പോൾ ഏപ്രിൽ 18 തുടങ്ങുകയാണെങ്കിൽ പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് മെയ് 1 കഴിയും, പേപ്പർ വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് മെയ് 1 അല്ലെങ്കിൽ ജൂൺ 1 സിക്സ് സെമ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയും പരീക്ഷകൾ വരുന്നു, ഇമ്പ്രൂവ്മെൻറ്റ് 3rd ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നവരുണ്ട്. അത് കഴിഞ്ഞ ഉടനെ 6th പരീക്ഷ, 5th റിസൾട്ട് വന്ന് ഫെയിലാകുവാണെങ്കിൽ സൂപ്പർ സപ്ലി. അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ എക്സാം ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് പഠിക്കുക. പിന്നെ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലി എന്നും പറഞ്ഞ ഒരു ഓപ്ഷൻ എഴുതാൻ നിൽക്കരുത്. നിങ്ങൾ മാക്സിമം പഠിക്കുക, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലതുപോലെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.